ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ നവമഞ്ജരി ശ്ലോകം 8. ജ്ഞപ്തിക്കു വന്നടിയനപ്തിങ്കൽ ചൂഢനൊടു സപ്തിക്കണഞ്ഞു മുറിയിൽ ശബ്ദിച്ചിടാതഖില ദിക്തിക്ക് നിന്നു വരും അബ്ദിക്കടുത്ത കൃപയാ യുക്തിക്കടുക്കുമൊരു ശുക്തിട്ടുമട്ടുകളെ യുക്തിപ്പറുത്തു പലരും ധിക്തിക്മതിധിതി സുദൃക്തിക്കുമി വ്യസനമുക്തിക്കു പാലയ വിഭോ. അഖില ദിക് തിങ്ങി നിന്നു വരും, എല്ലാ ദിക്കിലും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന അബ്ദിക്കടുത്ത സമുദ്രസമാനമായ കൃപയാ നിൻ്റെ കാരുണ്യം കൊണ്ട് അടിയൻ ഈ ദാസൻ അപ്തിങ്കൾ ചൂഢനോട്, ഗംഗയും തിങ്കളും ചൂടുന്ന സുബ്രഹ്മണ്യനോട് ജ്ഞപ്തിക്ക് വന്നു, വിജ്ഞപ്തിക്കു വേണ്ടി വന്നു. ശബ്ദിച്ചിടാതെ, ഒച്ചയുണ്ടാക്കാതെ മുറിയിൽ സപ്തിക്കണഞ്ഞു, മുറിയിൽ ഒന്നായി ചേരാൻ വന്നു ചേർന്നു. യുക്തിക്കടുക്കുമൊരു യുക്തിക്ക് ചേരുന്ന തരത്തിലുള്ള ശുക്തിട്ടുമട്ടുകളെ, ശോകത്തിന് തിട്ടം വരുന്ന സമ്പ്രദായങ്ങളെ, അതായത് എങ്ങനെ ദുഃഖമുണ്ടാകുന്നു എന്നും മറ്റും യുക്തിയുക്തമായി പലരും യുക്തിപ്പറുത്തു. പല ആളുകളും യുക്തി കൊണ്ട് അറുത്തു മുറിച്ചു പറഞ്ഞു. തിക്മതീധിതി സുദൃക്, സൂര്യന് തുല്യം ബുദ്ധിപ്രകാശമുള്ള ഇത്തരക്കാർ ധിക് നിന്ദ്യരാണ്. അവരുടെ ബുദ്ധിയുടെ തിളക്കം കൊണ്ടൊരു പ്രയോജനവും ഇല്ല. വിഭോ സർവശക്ത, തിക്കുമി വ്യസനമുക്തിക്കു, പ്രയാസപ്പെടുത്തുന്ന ഈ വ്യസനത്തിൽ നിന്ന് മുക്തി കിട്ടാൻ പാലയ രക്ഷിച്ചാലും അഖിലദിക്കിലും തിങ്ങി നിറഞ്ഞു വരുന്ന അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ സുബ്രഹ്മണ്യൻ്റെ അടുക്കൽ വിജ്ഞപ്തിക്കു വേണ്ടി അണഞ്ഞു. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ മുറിയിൽ അങ്ങയോട് ചേരാൻ വന്നു ചേർന്നു. യുക്തിക്ക് ചേരും വണ്ണം പലരും ശോകം ഉണ്ടാകുന്ന സ്ഥിതിയെപ്പറ്റിയും മറ്റും തിട്ടമായി യുക്തിവാദം ചെയ്തുറപ്പിച്ചു. സൂര്യനെ വെല്ലുന്ന ബുദ്ധിപ്രകാശമുള്ള അവരുടെ യുക്തികൾ കൊണ്ടൊരു പ്രയോജനവും ഇല്ല. വിഭോ, എന്നെ കഷണിക്കുന്ന ഈ വ്യസനത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പാലിച്ചാലും. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ.